ം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പന്ത്രണ്ടാണ് ലോക ഗ്ലോക്കോമോ ദിനം ഗ്ലോക്കോമ ദിനം കണ്ണിനെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ രോഗങ്ങളിൽ ഒന്നാണ് ഗ്ലോക്കോമ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു അവസ്ഥയാണിത് ഈ രോഗം വരാനുള്ള കാരണമെന്ത് എങ്ങനെ തടയാം ചികിത്സ എന്ത് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കോന്നിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ സൂസൻ ഫിലിപ്പാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ നമുക്കറിയാം ഇന്ന് ലോക ഗ്ലോക്കോമ ദിനമാണ് എന്താണ് ഈ വർഷത്തെ പ്രധാന സന്ദേശം ഈ വർഷത്തെ പ്രധാന സന്ദേശം യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് അതായത് ഒരു ഗ്ലോക്കോമ രഹിത ലോകത്തിന് വേണ്ടി നമുക്ക് ഒത്തുചേരാം എന്നുള്ളതാണ് ഈ കൊല്ലത്തെ ഗ്ലോക്കോമ ദിനത്തിലുള്ള തീം ഡോക്ടർ അതേപോലെ തന്നെ ഈ ഗ്ലോക്കോമ വന്നു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം എന്നതുകൊണ്ട് തന്നെ ഈ ഗ്ലോക്കോമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയമാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ അകത്തെ ഉള്ളിൽ ഒരു ദ്രാവകം ഒഴുകുന്നുണ്ട് അക്യസ് ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ദ്രാവകം ഒഴുകുന്നുണ്ട് അതിന് എവിടെയെങ്കിലും തടസ്സം വരുമ്പോൾ കണ്ണിനകത്തുള്ള മർദ്ദം കൂടുകയും ആ മർദ്ദം കൂടുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പ് അതായത് ഒപ്റ്റിക് നെർവ് എന്ന് പറയും ഒപ്റ്റിക് നെർവിന് നാശനഷ്ടം വരികയും അതുകൊണ്ട് നമ്മുടെ കാഴ്ച ശക്തി ആദ്യം ഭാഗികമായിട്ടും പിന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാം അതുകൊണ്ട് ഗ്ലോക്കോമ പേടിക്കേണ്ട തന്നെയായിട്ടുള്ള ഒരു രോഗമാണ് അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള പുരോഗതി കൂടുതലായിട്ടും മോശമാകുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കും ഡോക്ടർ ഈ ഗ്ലോക്കോമ വരാനുള്ള പ്രധാന കാരണം എന്താണ് അതായത് അതുപോലെ തന്നെ ഈ കണ്ണിന്റെ മർദ്ദം കൂടുന്നത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് ഗ്ലോക്കോമ വരാനായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗത്തിന് പ്രത്യേകിച്ച് നമുക്ക് കണ്ണിനകത്തോ അല്ലെങ്കിൽ കണ് വേറെ മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ വരുന്നതിനാണ് നമ്മൾ പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്ലോക്കോമ കണ്ണിൽ ഒരു തട്ട് പറ്റുമോ എന്തെങ്കിലും ഒരു അപകടം പറ്റുമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഗ്ലോക്കോമയാണ് നമ്മൾ പിന്നെ ചില മരുന്നുകൾ കൊണ്ടുവരാം അതുകൊണ്ടല്ല മർദ്ദം ആണ് ഒരു പ്രധാന കാരണം ഗ്ലോക്കോമയുടെ പണ്ട് മർദ്ദം കൂടുന്നത് മാത്രമാണ് ഗ്ലോക്കോമയായിട്ട് പറഞ്ഞിരുന്നത് ഇന്ന് പല വേറെ പല കാരണങ്ങളുണ്ട് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ശക്തി പിന്നെ മറ്റുള്ള അസുഖങ്ങൾ ഇതെല്ലാം ഗ്ലോക്കോമയ്ക്ക് കാരണങ്ങൾ ഈവൻ രാത്രിയിലത്തെ ഉറക്കമില്ലായ്മ വരെ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഗ്ലോക്കോമൈഡിന് ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള രോഗികൾക്ക് അതുകൊണ്ട് ഗ്ലോക്കോമയുടെ ഏറ്റവും നമുക്ക് ചികിത്സിക്കാവുന്ന ഒരേ ഒരു കാര്യം ഗ്ലോക്കോമയുടെ കണ്ണിനകത്തെ മർദ്ദത്തിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്ലോക്കോമയ്ക്ക് ഇപ്പോഴും ആകെയുള്ള രീതി നമുക്ക് ഉള്ളത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ നമ്മുടെ ദേഹത്തിൻ്റെ പ്രഷറിൽ വരുന്ന വ്യതിജാലങ്ങൾ അതുപോലെ ഉറക്കമില്ലായ്മ പല ഇങ്ങനത്തെ പല കാരണങ്ങളും കൊണ്ട് ഗ്ലോക്കോമയെ നമ്മുടെ ഞരമ്പിനെ ബാധിക്കാം പക്ഷേ മർദ്ദം കണ്ണിനകത്തെയുള്ള മർദ്ദത്തിനെ നമ്മൾ കുറയ്ക്കുന്നതാണ് ഗ്ലോക്കോമ നമുക്ക് പുരോഗ പ്രോഗ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ കൂടുതൽ മോശമാകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഡോക്ടർ ഈ മർദ്ദം കണ്ണിനകത്തെ മർദ്ദം കൂടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അത് ഈ പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഓപ്പൺ ആങ്കിളെന്നും നാരോ ആംഗിൾ എന്നും പറയും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് കണ്ണിൻ്റെ ഈ അകത്തൂടെ ഒരുങ്ങുന്ന ദ്രാവകത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്നതാണ് പക്ഷേ ആ തടസ്സം ശരിക്കും ഈ നാരോ ആംഗിൾ ഗ്ലോക്കോമയിൽ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അടവ് തന്നെയാണ് അതൊരു ചെറിയ കണ്ണായിരിക്കും നമ്മുടെ ദീർഘദൃഷ്ടിയുള്ള കണ്ണ് ലോങ് സൈറ്റഡ്നെസ് ചെറുപ്പത്തിലെ ഉള്ളവർക്കായിരിക്കും അപ്പോൾ അവരുടേത് ചെറിയ കണ്ണാണ് ലെൻസിൻ്റെ സൈസ് നോർമൽ സൈസ് തന്നെ ആയിരിക്കും അപ്പം ആ കൃഷ്ണമണി കൃഷ്ണമണി എന്ന് പറയുന്നത് ശരിക്കും ഗ്ലാസ് പോലെ കൃഷ്ണമണി കറുത്തതല്ല ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഒരു അവയവമാണ് അതിൻ്റെ പുറകിൽ ഐറിസ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗണിലുള്ള ഒരു പാട പോലെയുണ്ട് ആ പാട നമ്മൾ നമുക്കറിയാം ഒരു ഗ്ലാസ്സിൻ്റെ മുകളിൽ ഒരു കറുത്ത പേപ്പറിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറുത്തതായിട്ട് കാണുമല്ലോ ആ ഗ്ലാസ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഈ ഐറിസിൻ്റെയും കൃഷ്ണമണിക്കും ഇടയ്ക്ക് കൂടെ ഉള്ള ഒരു ഏരിയയിൽ കൂടിയാണ് ഈ ദ്രാവകം ഒഴുകി കണ്ണിൻ്റെ മെയിൻ രക്തധമനികളിലേക്ക് എത്തുന്നത് അവിടെ തടസ്സം വരുന്നതാണ് നാരോ ആംഗിൾ ഗ്ലോക്കോമ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ കാരണം എന്താണെന്ന് ആരും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ അത് ജന്മന വരുന്നതും പാരമ്പര്യമായിട്ട് വരാനായിട്ട് സാധ്യതയുള്ള ഒരു രോഗമാണ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നാരോ ആംഗിൾ ഗ്ലോക്കോമയ്ക്കും നമുക്ക് പാരമ്പര്യമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് ചില കുടുംബങ്ങളിൽ അത് കാണാറുണ്ട് ഡോക്ടർ ഈ ഗ്ലോക്കോമ എത്ര തരമുണ്ട് ഈ കണ്ണിന്റെ പ്രഷർ കൂടുന്നത് കണ്ണിനെയും കണ്ണിന്റെ നേർവുകളെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ എത്ര തരമുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ട് ഈ പ്രൈമറി തന്നെ ഓപ്പൺ ആംഗിളും നാരോ ആംഗിളും ആകാം അതുപോലെ സെക്കൻഡറിയും ഓപ്പൺ ആംഗിളും നാരോ ആംഗിളും ആകാം പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു ഈ പ്രഷർ കൂടുന്നത് കണ്ണിനെയും കണ്ണിന്റെ നിർവുകളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് കാരണം നമ്മുടെ കണ്ണിൻ്റെ നോർമലായിട്ട് അതിന്റെ ഫങ്ഷന് ഒരു മർദ്ദം വേണം തീരെ കുറഞ്ഞു പോയാലും കണ്ണിൻ്റെ മർദ്ദം തീരെ കുറഞ്ഞു പോയാലും അത് കണ്ണിന് ദോഷമാണ് അത് കാഴ്ചയെ ബാധിക്കും ആ കണ്ണിൻ്റെ മർദ്ദം നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് ഈ അക്യൂസ് ഹ്യൂമർ എന്നുള്ള ദ്രാവകത്തിന്റെ കണ്ണിനകത്തൂടെയുള്ള ഒഴുക്കും അതിന്റെ പ്രൊഡക്ഷനും അതിനകത്തൂടെയുള്ള ഒഴുക്കും എല്ലാം നമ്മുടെ നോർമലായിട്ടുള്ള അതിന് എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്ന സമയത്താണ് കണ്ണിൻ്റെ പ്രഷറിന് വേരിയേഷൻ വരുന്നത് ആ വേരിയേഷൻ വരുമ്പോഴാണ് അത് ആ കണ്ണിന് ഒരു പത്ത് തൊട്ട് ഇരുപത് വരെയാണ് നമ്മളൊരു നോർമലായിട്ട് ഉള്ള കണ്ണിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പുകളെ അത് ബാധിക്കുവാനായിട്ട് സാധി സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വളരെ കൂടുതലായിട്ടും ഇരുപത്തഞ്ച് മുപ്പതിനൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പുകൾ അത് മർദ്ദം കാരണം അത് അതിന് നാശം വരികയും അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കുകയും ചെയ്യും ഡോക്ടർ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും അഹമ്മദ് ആണ് അഹമ്മദ് ചോദിച്ചോളൂ കോൾ കട്ടായിരിക്കുകയാണ് ഡോക്ടർ ഈ രോഗാവസ്ഥ രോഗാവസ്ഥയെ പെട്ടെന്ന് ഈ രോഗാവസ്ഥ പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ അതോ ക്രമേണ സംഭവിക്കുന്നതാണോ ഈ രണ്ട് കണ്ണുകളെയും ഒരുമിച്ച് ബാധിക്കുമോ ഈ രോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി ഗ്ലോക്കോമ പതുക്കെ വന്ന് അത് പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു അസുഖമാണ് അതേസമയം സെക്കൻഡറി ഗ്ലോക്കോമ നമുക്ക് കണ്ണിന് ഒരു തട്ട് പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ ആയിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടാം അത് രോഗിക്ക് ബുദ്ധിമുട്ട് തോന്നി രോഗി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഉടനെ വരാനും സാധ്യതയുണ്ട് പക്ഷേ പ്രൈമറി ഗ്ലോക്കോമ പ്രത്യേകിച്ച് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ അതുപോലെ പ്രൈമറി നാരോ ആംഗിൾ ഗ്ലോക്കോമയിലും ഈ കണ്ണിൻ്റെ ഈ ദ്രാവകത്തിന് തടസ്സം പെട്ടെന്ന് നേരിടുന്നതുകൊണ്ട് രോഗിക്ക് കണ്ണിൽ വേദന വരികയും ചുമപ്പ് വരികയും ഒരു ഒരു ഡോക്ടറിൻ്റെ സഹായം ഉടനെ ചോദിക്കാനായിട്ടും ഇടയുണ്ട് അതേസമയം പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ഒരു സൈലൻ്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ് ഞങ്ങളതിനെ വിശേഷിപ്പിക്കുന്നത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രോഗി അറിയുകേയില്ല ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്നുള്ളത് രോഗി അറിയാനേ സാധ്യതയില്ല ആദ്യം ആദ്യ കാലങ്ങളിൽ കാഴ്ചയെ ബാധിക്കുകയില്ല പിന്നെ അതുപോലെ രണ്ട് കണ്ണിനെയും ബാധിക്കാം പക്ഷേ ഒരു കണ്ണ് കൂടുതലായിട്ട് അടുത്ത് മറ്റേ എപ്പോഴും ഒരുപോലെ രണ്ട് കണ്ണിനെയും ബാധിക്കണമെന്നില്ല ഒരു കണ്ണ് കൂടുതലായിട്ട് നേരത്തെ ബാധിക്കാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ സമയാസമയം ചെയ്തെങ്കിലേ ഇതിൻ്റെ ഡയഗ്നോസിസ് അറിയാനൊക്കത്തുള്ളൂ ഡോക്ടർ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് പറവൂരിൽ നിന്നും ജോസഫാണ് ജോസഫ് ചോദിച്ചോളൂ

ഇനി ചോദിച്ചോളൂ ആ കോളും കട്ടായിരിക്കുകയാണ് ഡോക്ടർ ആർക്കൊക്കെയാണ് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലായുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പാരമ്പര്യമായിട്ട് വരാവുന്ന ഒരു രോഗമാണ് പ്രത്യേകിച്ചും പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആംഗിൾ ക്രോഷ ഗ്ലോക്കോമ അങ്ങനെ വരാം ഈ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നമുക്ക് ഈ പ്രസ്പിയോപിയ വരുന്ന സമയത്ത് അതായത് നാൽപ്പത് വയസ്സിൽ നമുക്ക് വായിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ആ അവസരത്തിലാണ് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യേണ്ടത് കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഗ്ലോക്കോമ നേരത്തെ ഉള്ളതായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അതിന് മുമ്പേ ഒരു ഇരുപത് വയസ്സിലോ മുപ്പത് വയസ്സിലോ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറവില്ലെങ്കിലും കണ്ണിൻ്റെ പ്രഷറും ഞരമ്പിൻ്റെ ടെസ്റ്റും പിന്നെ ഞങ്ങളുടെ ഒരു മെഷീൻ വെച്ച് ഫീൽ ഫീൽഡ് ടെസ്റ്റെന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് പിന്നെ ഗോണിയോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഈ ആംഗിൾ ഞാൻ പറഞ്ഞു നേരത്തെ ആംഗിൾ എന്ന് പറയുന്നത് കൃഷ്ണമണിക്കും ഐറിസ് എന്ന് പറഞ്ഞ പാടയ്ക്കും ഇടയ്ക്കുള്ള ആ ഭാഗമാണ് അത് അത് തുറന്നതാണോ അടഞ്ഞതാണോ അതനുസരിച്ചാണ് ഓപ്പൺ ആണോ നാരോ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഈ ടെസ്റ്റുകളൊക്കെ നോർമലായിട്ട് പ്രത്യേകിച്ചും കുടുംബ പാരമ്പര്യ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രേക്ഷക വൈരം കൂടെ നിന്നും ഫാത്തിമയാണ് ഫാത്തിമ ചോദിച്ചോളൂ ഹലോ ഞാനേ എന്റെ കണ്ണിന്റെ പ്രശ്നം ചോദിക്കാനാണ് കണ്ണിനെ കൊറേ മുമ്പ് പെട്ടെന്ന് ഒരു കാഴ്ച കാണലാണ് കാഴ്ചമംഗലുണ്ടായി അപ്പൊ ഇപ്പൊ കണ്ണട വെച്ചിട്ടും അതൊരു ലെവലിൽ കിട്ടുന്നില്ല പിന്നെ എന്താ പറയാ കണ്ണിനെ തുറന്ന വെളിച്ചല്ല അതുപോലെ എടുത്ത് കണ്ണാണ് കാണാതായത് വലച്ച കണ്ണിന്റെ അത് ഡോക്ടറെ കാണിച്ചോ എന്താണെന്ന് പറഞ്ഞോ പല കാരണങ്ങൾ കൊണ്ട് കാഴ്ച നഷ്ടപ്പെടാം ഗ്ലോക്കോമ കൊണ്ട് മാത്രമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഗ്ലോക്കോമ കണ്ണിന്റെ പ്രഷർ കൊണ്ട് വരുന്നതാണ് സാധാരണ അപ്പൊ എന്താണ് പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു ബ്ലോക്ക് ആണെന്ന് പറഞ്ഞത് ബ്ലോക്ക് ആണെന്ന് അവര് പറഞ്ഞത് ആ രക്തക്കുഴലിന് ബ്ലോക്ക് വരാനായിട്ട് പല കാരണങ്ങളുണ്ട് നമ്മുടെ കണ്ണിൻ്റെ അത് ഗ്ലോക്കോ ആയിട്ട് ബന്ധപ്പെട്ടതാവണമെന്നില്ല അത് ഡയബറ്റിസ് ഉള്ളവർക്ക് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വരാം കണ്ണിൻ്റെ പ്രഷർ അല്ല ദേഹത്തിൻ്റെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് വരാം രക്തസമ്മർദ്ദം ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വരാം കണ്ണിന് വരാം കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ളവർക്ക് കണ്ണിൻ്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരാം അങ്ങനെ വരുന്ന നഷ്ടപ്പെട്ട ആദ്യ സമയങ്ങളിൽ കണ്ടുപിടിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് റിവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പൂർണ്ണമായിട്ട് കാഴ്ച തിരിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു കണ്ണിനെ ബാധിച്ചെങ്കിൽ ഈ അസുഖങ്ങളെ നമ്മളെ നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ മറ്റേ കണ്ണിലെ പ്രോഗ്രസ്സ് നമുക്ക് ഒരു പരിധിവരെ നമുക്കതിനെ പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് കാത്ത് കാത്ത് പരിപാലിക്കാം കാഴ്ചയെ കാത്തു പരിപാലിക്കാം ശരി വ്യക്തമായി കരുതുന്നു ഡോക്ടർ ഈ ഗ്ലോക്കോമോ ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് രോഗം തുടക്കത്തിലെ എങ്ങനെ തിരിച്ചറിയാനാകും ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നമുക്ക് ഒരു സിംറ്റോം ഇല്ലാത്തൊരു രോഗമാണ് അതാണ് സൈലൻ്റ് കില്ലർ എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സിൽ നിർബന്ധമായിട്ട് നമ്മൾ ദീർഘദൃഷ്ടിക്ക് വേണ്ടി അടുത്ത് വായിക്കാനായിട്ട് പ്രസ്ബിയോപ്പിയ വരുന്ന രോഗികൾക്ക് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് നാൽപ്പത് വയസ്സ് അടുപ്പിച്ചാണ് വരുന്നത് അന്നേരം നിർബന്ധമായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി അത് കണ്ണാടി ടെസ്റ്റ് ചെയ്തു വെക്കണം പഴയ കാലങ്ങളിൽ നമ്മുടെ ഉത്സവ പറമ്പുകളിലും ഒക്കെ ഒരു പത്രവും കൊടുത്തിട്ട് അത് വായിക്കുവാനായിട്ട് കണ്ണാടികൾ കൊടുക്കുമായിരുന്നു ഇപ്പം അത് കമ്പ്യൂട്ടറൈസ്ഡ് കടകളിലായിട്ട് അത് മാറിയിട്ടുണ്ട് അത് അവർ ടെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഞരമ്പ് നോക്കുന്നില്ല ഞാൻ കണ്ണിൻ്റെ ഞരമ്പ് നോക്കിയാൽ മാത്രമേ കണ്ണിൻ്റെ ലോക്കോമയുടെ തുടക്കമുണ്ടോയെന്ന് ഒരു ഡോക്ടർക്ക് മനസ്സിലാകാൻ സാധിക്കും ആ ഗ്ലോക്കോമയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പ്രൈമറി ഗ്ലോക്കോമയ്ക്ക് ഫെമിലിയിലായിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന ഗ്ലോക്കോമയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാൽ അതേസമയം ഈ ഗ്ലോക്കോമ നേരത്തെ കണ്ടുപിടിക്കാം നാൽപ്പത് വയസ്സ് ഞങ്ങൾ ഞാൻ ഓർക്കുവാണ് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് കണ്ണാശുപത്രിയിൽ ഞാൻ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റായിട്ട് ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഡോക്ടർമാരും ഡോക്ടർമാരുടെ അടുത്ത ബന്ധുക്കൾ പോലും ഈ ഗ്ലോക്കോമ ബാധിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥകളിൽ വന്ന് കരിഞ്ഞിട്ടുണ്ട് എനിക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയം തൊട്ട് ഞങ്ങൾ ഒരുപാട് പേര് ഈ ഗ്ലോക്കോമ അവയർനസ്സിന് ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് ഈ മാർച്ച് പന്ത്രണ്ടാം തീയതി ഗ്ലോക്കോമ ദിനത്തിൽ രോഗികളെ മൻ ജനം സാധാരണ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും ഇന്ന് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അത് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് അതുപോലെ ബ്ലൈൻഡായിട്ട് വരുന്നവരുടെ നമ്പർ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഇത്രയും പബ്ലിക് അവയർനെസ് കൂടിയതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ നാൽപ്പത് വയസ്സിൽ നമ്മൾ വായിക്കാനുള്ള കണ്ണാടി വെക്കുമ്പോൾ നിർബന്ധമായ ഒരു ഡോക്ടറെ കാണുക കണ്ണിൻ്റെ ഞരമ്പുകൾ ടെസ്റ്റ് ചെയ്യുക ഡോക്ടർ ആവശ്യമെന്ന് പറയുന്ന പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിൻ്റെ മർദ്ദവും മറ്റുള്ള ടെസ്റ്റുകളും ചെയ്യുക ഡോക്ടർ അതുപോലെ തന്നെ ഈ രോഗം എത്രത്തോളം അപകടകരമാണ് ഈ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കും കാരണം കണ്ണിൻ്റെ ഒരു കേട് വന്നാൽ കണ്ണിൻ്റെ ഞരമ്പ് അതായത് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമുക്ക് അതിനെ ചിത്രീകരിക്കാം അതുപോലെ തന്നെ അതിൻ്റെ തലച്ചോറിനെ അതേ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഞരമ്പിനെ കാണുന്നത് ഇപ്പം നമുക്കറിയാം കണ്ണിൻ്റെ ഞാൻ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം കുറച്ച് മിനിറ്റുകളാണ് ഇപ്പം നമ്മൾ ആ സ്ട്രോക്ക് വരുമ്പം ആദ്യ മിനിറ്റുകളിൽ ചികിത്സ കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോഴും എല്ലാ എല്ലാ നമ്മൾ പല മാധ്യമങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യമേ ഈ കണ്ണിൻ്റെ മർദ്ദം കൂടുതലാണെന്ന് കണ്ടുപിടിച്ച് അതിനെ കുറയ്ക്കുക കാരണം മർദ്ദം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമുക്ക് ആകെ ചികിത്സിക്കാവുന്നതും മർദ്ദം മാത്രമേ ഉള്ളൂ അതിന് ഇപ്പം മരുന്നുകളുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പറേഷനുകളുണ്ട് അതുവഴി നമ്മൾ മർദ്ദം കുറച്ച് വെക്കുകയാണെങ്കിൽ വന്ന കേടുപാട് നമുക്ക് തിരിച്ചു വരുത്തുവാൻ സാധിക്കത്തില്ലെങ്കിലും ഫർദർ ആയിട്ടുള്ള മോശമാകാതെ നമുക്കതിനെ കണ്ണിൻ്റെ കാഴ്ചയെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും ഈ രോഗം ഉള്ളവർക്ക് ബാധിച്ചവർക്കുള്ള പ്രധാന ആശങ്ക എന്നുള്ളത് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അത്തരത്തിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമോ ഇത് കാഴ്ച ശക്തി എത്രത്തോളം ബാധിക്കും നമ്മളെ ഈ വളരെ നേരത്തെ കണ്ടുപിടിച്ച് അതിന് ചികിത്സ എടുത്തില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുക തന്നെ ചെയ്യും അതുപോലെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ ഞങ്ങനെ ഇപ്പം മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കണ്ണിൻ്റെ പ്രഷർ പതിനാലല്ലേ ഉള്ളൂ അപ്പം എനിക്ക് ഈ മരുന്ന് നിർത്താവൂ എന്ന് അങ്ങനെ നമുക്കൊരിക്കലും നിർത്താൻ പറ്റുന്ന ഒരു മരുന്നല്ല ഗ്ലോക്കോമയുടെ മരുന്ന് കാരണം അതിന് പ്രത്യേകിച്ചും ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നാരോ ആംഗിൾ ഗ്ലോക്കോമയിൽ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ പ്രോഗ്രസ് വരാതിരുന്നാൽ ഒരു ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം തൽക്കാലത്തേക്ക് മരുന്ന് നിർത്തുകയും പക്ഷേ അത് ക്ലോസ് ആയിട്ടുള്ള ഫോളോ അപ്പിലോ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റിനെ ഒരു കണ്ണ് രോഗ നേത്ര വിദഗ്ധരെ കാണിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ അതേസമയം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലാത്ത രോഗികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ മരുന്ന് ഒഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ മർദ്ദത്തിൽ പിന്നെയും നമ്മൾ മരുന്ന് നിർത്തി കുറച്ച് ആഴ്ചകൾക്കകത്ത് കണ്ണിൻ്റെ മർദ്ദം പിന്നെയും കൂടുകയും പിന്നെയും കാഴ്ച നഷ്ട കൂടുതലായിട്ട് കാഴ്ച നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡോക്ടർ ഈ രോഗം തടയാനാകുമോ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം അതാണ് ഞാൻ നേരത്തെ ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് മാതാപിതാക്കൾക്ക് വരുന്നവർക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രത്യേകിച്ചും പക്ഷേ ഇപ്പോഴത്തെ ഒരു വളരെ ആയിട്ടുള്ള സ്റ്റഡിയിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടത് മാതാപിതാക്കൾക്കുള്ളപ്പം മക്കൾക്ക് വരുന്നതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട് ഇപ്പം എൻ്റെ സഹോദരന് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ എനിക്കത് വരാനായിട്ടുള്ള സാ സാഹചര്യം കൂടുതലാണ് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പം ഒരു വ്യക്തിയെ നമ്മൾ ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ആ വ്യക്തിയുടെ മക്കളെ മാത്രമല്ല സഹോദരങ്ങളെയും മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെയും നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയണം കാരണം ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെയും കാണും നോക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട് കാരണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പം ഒരു സമൂഹത്തിൽ ഈ ഗ്ലോക്കോമ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് കാരണം കുടുംബത്തിൽ പലർക്കും വ്യക്തി ഗ്ലോക്കോമ ഉള്ളതായിട്ട് കാണാറുണ്ട് ഈവൻ ഈ നാരോ ആംഗിൾ ഗ്ലോക്കോമ പോലും നാരോ ആംഗിൾ ഗ്ലോക്കോമ ഉള്ള രോഗികളുടെ ബന്ധുക്കളെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ ആംഗിള് നാരോ ആയിട്ട് ഇരിക്കുന്നത് കാണാം അത് ഒരു ഡേഞ്ചറസ് ലെവലിലാണെങ്കിൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ചെയ്താൽ അത് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ശരി ഡോക്ടർ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ് ഗ്ലോക്കോമ രോഗം വരാനുള്ള കാരണം എന്തെല്ലാം എങ്ങനെ അതിനെ തടയാം ചികിത്സ എന്ത് തുടങ്ങിയ സംശയങ്ങൾക്കാണ് ഇന്ന് ഡോക്ടർ മറുപടി പറഞ്ഞത് നമുക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ സൂസൻ ഫിലിപ്പായിരുന്നു വളരെ നന്ദി ഡോക്ടർ നന്ദി ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ് നമസ്കാരം